എനിക്കല്ല എന്റെ അനിയത്തി മീരയാണ്. ഇവളുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ചെയ്തിട്ടുണ്ട്. നിന്നെ വിളിക്കുന്നു. ആരാ ഏട്ടാ? ഇന്ദ്രൻ സാറ്. എന്താ സന്തോഷേ? നിന്റെ മുഖം എന്താ ഇഞ്ചി കടിച്ച പോലെ ആയത്? ഇവര് രണ്ടുപേരും എപ്പ നോക്കിയാലും സ്ലോ മോഷനിൽ മാത്രമേ നടന്നു വരത്തുള്ളൂ. മുഖത്ത് നോക്കിയേ. നിന്റെ സ്വന്തം നാട് ഇരിഞ്ഞാലക്കുടയാണോ, പാലക്കാടാണോ, അതോ പൂജപ്പുരയോ? ഈ നാടിങ്ങനെ ഇടയ്ക്ക് മാറ്റി മാറ്റി പറയുന്നത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന ജോലി നല്ല രീതിയിൽ തീരുമെന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ. അവൻ പറഞ്ഞത് സ്വന്തം നാട് പാലക്കാടാണെന്നാ? അതിനുശേഷം അവന്റെ ഫ്രണ്ടിനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് പൂജപ്പുരയാണെന്നാണ്. ഇനി മറ്റാരോടെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കില് ചിലപ്പോ പറയാൻ പോകുന്നത് കണ്ണൂർ എന്നായിരിക്കും. സൂക്ഷിക്കണം. എടുത്തിട്ട് വരാന്നോ? അതിനവൾ അവനോട് ഒന്നും ചോദിച്ചില്ലല്ലോ. നീ കൊടുങ്ങുവാടാ. അവൾ എന്തുമാത്രം വിഷമിച്ച എന്നോട് പറഞ്ഞെന്നറിയോ? നമ്മൾ അവിടെ നിൽക്കുമ്പോ തിരുമേനി എന്താ മേഡം പറഞ്ഞത്? ഏതെങ്കിലും അനാഥര് അല്ലെങ്കിൽ വീടൊന്നുമില്ലാത്തവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാനല്ലേ പറഞ്ഞത്? അബിക്ക് എന്താ അച്ഛനും അമ്മയും ഒന്നുമില്ലേ മേഡം? അവൻ അതിനല്ല അവിടുന്ന് വന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ പറഞ്ഞു ഒഴിവാവാ നോക്കുക. വിട്ടേക്ക്, നമുക്ക് നോക്കാം. കറിയിൽ എരിവ് കൂടുതലായിരുന്നു. നീ എന്താ അബി എന്നോട് പറയാതിരുന്നത്? വായിൽ വെക്കാൻ പോലും പറ്റാത്ത അളവിന് ഒരുപാട് എരിവുണ്ടായിരുന്നു അതില്. അതെങ്ങനെയാ മോളെ നീ കഴിച്ച? എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരമ്മയെ പോലെ ഉടനെ തന്നെ എനിക്ക് ആഹാരം ഉണ്ടാക്കി തന്നില്ലേ? ആ സ്നേഹത്തിന്റെ മുന്നില് ഞാൻ ശരിക്കും ഉപ്പും എരിവും ഒന്നും അറിഞ്ഞില്ല മാഡം.